ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ എല്ലാവർക്കും ജായ്ക്കട്ടിപ്പിൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ കൊറോണ സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ചെറിയ രീതിയിലൊരു സദ്യ ഒരുക്കി. അപ്പോൾ നമ്മുടെ നാട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വീണ്ടും പഴയ രീതിയിൽ തന്നെ എത്തുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് ചീര കൊണ്ടിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, ചീരപ്പിടി. ചീര തോരനായിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്, പക്ഷേ പിടിയായിട്ട് കഴിച്ചിട്ടുണ്ടാവുമോ? എന്തായാലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചുവപ്പ് ചീരയാണ് എടുത്തിരിക്കുന്നത്. ഒരു കെട്ട് ചീരയാണ് ചെറുതായിട്ട് അരിഞ്ഞിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും തേങ്ങ ആവശ്യമുണ്ട്, പിന്നീട് ചീരയിലേക്ക് ചേർക്കാനും തേങ്ങ വേണം. പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന ചെറിയുള്ളിയാണ്, ഒരു 10 കഷ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് 1/4 ഭാഗം തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് ഉള്ളിയും കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നമുക്ക് പിടിയുടെ മാവിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒരു നിറത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര മാവാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. ഇനിയിപ്പോൾ ആ വെള്ളത്തിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോഴത്തേക്ക് മാവിനൊരു പ്രത്യേക സ്മെല്ലും കിട്ടും, അതുപോലെ മാവ് ഒട്ടിപ്പോകാതെ ഇരിക്കും. ഇനി അതിലേക്ക് 1 നാഴി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കാണ് മാവ് ചേർത്ത് കൊടുക്കേണ്ടത്. നാഴി അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. മാവിൻ്റെ മുകളിലേക്ക് വെള്ളം നല്ലപോലെ ഇങ്ങനെ ഇറച്ച് കയറുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മാവ് കിണ്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ പിടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാവ് കിണ്ടിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനെ അടപ്പ് തുറന്നിട്ട് നന്നായിട്ട് ഈ മാവിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും വെള്ളം വരത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് ഇതിനെ ഒന്ന് കിണ്ടിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, തേങ്ങയും ഉള്ളിയും പെരിഞ്ചീരകൂടെ ചേർത്ത് ആ മിക്സ് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങയും കൂടെ ഈ മാവിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെള്ളം ഇനി കൂടിപ്പോകുന്നു തോന്നുവാണെങ്കിൽ അല്പം കൂടെ മാവ് നമുക്കിതിനകത്തേക്ക് ഒന്നും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ മാവിനെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിരിക്കും, അപ്പോൾ കൈകൊണ്ട് കുഴയ്ക്കാൻ പാടാണ്. എന്നാലും ചെറിയ ചൂടോടെ തന്നെ നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. മാവിനെ ഏകദേശം 1-2 മിനിറ്റോളം നന്നായിട്ട് കൈകൊണ്ട് കുഴയ്ക്കുക. എന്നാൽ മാത്രമേ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം അതിനെ കൈകൊണ്ട് ഉരുട്ടി ഇങ്ങനെ നീളത്തിലൊരു ഷേപ്പിലാക്കിയെടുക്കണം. അതിനുശേഷം അതിൽ നിന്ന് ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് കൈകൊണ്ട് ഉരുട്ടിയ ശേഷം ജസ്റ്റ് നമ്മുടെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു നീളത്തിലുള്ള ഷേപ്പായി കിട്ടും. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലോ ബോൾ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ മാവിനെ ഒരു ഇടിയപ്പത്തിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ച് ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മാവ് ഓൾറെഡി നമ്മളൊന്ന് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടിട്ട് 2 മിനിറ്റ് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചീര തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. 1 സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതും കൂടി എണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ട് വന്നോട്ടെ. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ കൂടെ 2 പച്ചമുളകും 1/2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഈ സവാളയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ട് വരണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും നമ്മൾ ചീരത്തോരൻ വെക്കുന്ന പോലെ തന്നെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ പിടി ഉണ്ടാക്കി ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ചീരയുണ്ടല്ലോ, ചീര അല്പാൽപമായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ആ ചീര ഒന്ന് മയവായി വരുമ്പോഴത്തേക്ക് വേണം അടുത്തത് ഇട്ട് കൊടുക്കാനായിട്ട്. ചീരയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ല ഇത് ഓവറായിട്ടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. അതുകൊണ്ടിട്ട് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
ഇപ്പോൾ ഇവിടെ ചീര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചീരയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിവെച്ച പിടിയുണ്ടല്ലോ, പിടികൾ അതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പിഴിയുടെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണട്ടെ. ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കി ഇട്ടാൽ മതി. ഞാൻ പിന്നെ ഇതൊന്ന് എടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി വലിപ്പം കൂട്ടിയിട്ടത്. അതുപോലെ പിടിയും എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, കുറേശ്ശെ കുറേശ്ശെ ചീരയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇടുമ്പോഴത്തേക്ക് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പിടികളും കൂടി നമുക്ക് ഈ ചീരയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചീരയുടെ അളവൊക്കെ നിങ്ങളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു കെട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അതിനകത്തേക്ക് നാഴി മാവിൻ്റെ പിടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പിടി ഓവറായി പോയാൽ അതിനൊരു ഭംഗി കാണത്തില്ല. ആവശ്യത്തിനനുസരിച്ച് വേണം ഇത് രണ്ടും ഒരു കറക്റ്റ് പ്രപ്പോർഷനിൽ തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ ചീരപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീരയും മാവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ചീരത്തോരൻ ഉണ്ടാക്കുന്ന അത് തന്നെയാണ് പ്രോസസ്സ്. പിന്നീട് ആ മാവ് പിടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ഐറ്റമാണ്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിൻ്റെ സമയത്ത് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം വൈകിട്ട് ചായയുടെ കൂടെ ഇങ്ങനെ ഒരു ചീരപ്പിടി ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ഐറ്റവുമായി നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.